നേരത്തെ കോവിഡ് ബാധിച്ചവർക്കും പുതിയ വകഭേദമായ ഒമിക്രോൺ ബാധിക്കാനുള്ള സാധ്യത കൂടുതൽ മറ്റു വകഭേദങ്ങളെക്കാൾ മൂന്നിരട്ടിയെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ദക്ഷിണാഫ്രിക്കൻ ഗവേഷകരുടെ പഠന റിപ്പോർട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഒമിക്രോൺ ഭയപ്പെടേണ്ട വേരിയന്റ് എന്ന് തെളിയിക്കുന്ന ദക്ഷിണാഫ്രിക്കയിലെ പഠനമാണിത് ഡെൽറ്റയേക്കാൾ അപകടകാരിയാണ് ഒമിക്രോൺ എന്ന് പഠനം പറയുന്നു കോവിഡ് വന്നുപോയവർക്കും വീണ്ടും രോഗം വരാനുള്ള സാധ്യത മൂന്നിരട്ടിയാണ് ഡെൽറ്റയെയും ബീറ്റയും അപേക്ഷിച്ച് രോഗസാധ്യത കൂടുതൽ ഒമിക്രോണിനാണ് അതേസമയം ഒമിക്രോണിനെ കുറിച്ചുള്ള ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ പഠനം കൂടിയാണിത് ഇതോടെ മുൻപ് രോഗം വന്നവർക്ക് വീണ്ടും വരില്ല എന്ന ധാരണ ഒമിക്രോൺ തെറ്റിക്കുമെന്നാണ് പഠനത്തിൽ നിന്നും വ്യക്തമായത് കോവിഡിന്റെ ഡെൽറ്റ ബീറ്റ വകഭേദങ്ങളെ അപേക്ഷിച്ച് ഒമിക്രോണിന് മൂന്നിരട്ടി വ്യാപനശേഷിയുണ്ടെന്നും ഇതിനാൽ ഇത്തരം വകഭേദങ്ങളെ അപേക്ഷിച്ച് മുൻപ് കോവിഡ് വന്നവർക്ക് വീണ്ടും ഒമിക്രോൺ വകഭേദം ബാധിക്കാനുള്ള സാധ്യത മൂന്നിരട്ടി എന്ന് ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടുന്നു കോവിഡ് ബാധിച്ചവർക്ക് സാധാരണഗതിയിൽ പ്രതിരോധ ശേഷി ആർജിക്കാറുള്ളത് എന്നാൽ മറ്റു വകഭേദങ്ങൾ ബാധിച്ചതിനെ തുടർന്ന് ലഭിച്ച ഇത്തരം പ്രതിരോധത്തെയും മറികടക്കാനുള്ള ശേഷി ഒമിക്രോൺ വകഭേദത്തിന് ഉണ്ടെന്ന് ശാസ്ത്രജ്ഞ റിപ്പോർട്ടിൽ പറയുന്നു സൗത്ത് ആഫ്രിക്കൻ സെന്റർ ഫോർ എപ്പിഡമോളജിക്കൽ മോഡലിംഗ് ആൻഡ് അനാലിസിസും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കമ്മ്യൂണിക്കബിൾ ഡിസീസും ചേർന്ന് നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത് മുൻകാല കോവിഡ് ബാധയുടെയും പ്രതിരോധം മറികടക്കാനുള്ള ശേഷി ഒമിക്രോൺ വേരിയന്റിന് ഉണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കമ്മ്യൂണിക്കബിൾ ഡിസീസിലെ വിദഗ്ധൻ വോൺ ഗോട്ട്ബർഗ് പറഞ്ഞു അതേസമയം വാക്സിനുകൾ രോഗബാധ ഗുരുതരമാവാതെയും മരണത്തിൽ നിന്ന് രക്ഷിക്കുമെന്നും അന്ന പറഞ്ഞു നവംബർ പകുതിയിൽ ദക്ഷിണാഫ്രിക്കയിൽ മുന്നൂറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ബുധനാഴ്ച അത് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്നായി ഉയർന്നു വെള്ളിയാഴ്ച ഒമിക്രോൺ ബാധിതരുടെ എണ്ണം പതിനൊന്നായിരത്തി അഞ്ഞൂറായി വർദ്ധിച്ചു മൂന്ന് തരംഗങ്ങളിലും ആദ്യം അണുബാധയുണ്ടായ വ്യക്തികളിൽ അടുത്തിടെ വീണ്ടും അണുബാധകൾ ഉണ്ടായതായി വിവരങ്ങളുണ്ടെന്ന് ദക്ഷിണാഫ്രിക്കയിലെ സെന്റർ ഫോർ എക്സലൻസ് ഇൻ എപ്പിഡമോളജിക്കൽ മോഡലിംഗ് ആൻഡ് അനാലിസിസ് ഡയറക്ടർ ജൂലിയറ്റ് പുള്ളിയം വ്യക്തമാക്കി യൂറോപ്പിൽ അടുത്ത മാസങ്ങളിൽ ഉണ്ടാകുന്ന കോവിഡ് വ്യാപനത്തിൽ പകുതിയിലേറെയും ഒമിക്രോൺ ആയിരിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ പബ്ലിക് ഹെൽത്ത് ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോവിഡ് ബാധിച്ച രണ്ട് പോയിന്റ് എട്ട് മില്യൺ വ്യക്തികളിൽ മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത് പേർക്ക് വീണ്ടും കോവിഡ് ബാധിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു ഇവർ വീണ്ടും ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് തെളിയിക്കാൻ സാധിക്കുമായിരുന്നു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അത് തെളിയിക്കപ്പെട്ടിരുന്നെങ്കിൽ വീണ്ടും രോഗം വന്നിരുന്നതായി കണ്ട് രേഖയിൽ ഉൾപ്പെടുത്താമായിരുന്നു ഡെൽറ്റ തരംഗത്തിൽ കോവിഡ് വന്നവർക്കാണ് ഒമിക്രോണിൽ വീണ്ടും കോവിഡ് വന്നിരിക്കുന്നതെന്ന് ദക്ഷിണാഫ്രിക്കൻ ആരോഗ്യ വിദഗ്ധൻ ജൂലിയറ്റ് പുല്യം പറയുന്നു അതേസമയം വ്യക്തികളുടെ വാക്സിനേഷൻ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവാത്തത് മറ്റൊരു പ്രശ്നം കൂടിയാണ് ഒമിക്രോൺ വാക്സിൻ പ്രതിരോധത്തെ ഏതളവിൽ മാറിക്കടക്കുമെന്ന് കണ്ടെത്താനാവില്ല അതേസമയം ബൂസ്റ്റർ ഷോട്ടുകൾക്കായുള്ള ആവശ്യം ഇന്ത്യയിലടക്കം ശക്തമായിരിക്കുകയാണ് എന്നാൽ പല ദരിദ്ര രാജ്യങ്ങളിലും വാക്സിൻ പോലും ലഭിക്കാത്ത അവസ്ഥയാകുമ്പോൾ ബൂസ്റ്റർ ഷോട്ടുകൾ അടിക്കുന്നത് ശരിയല്ലെന്ന് വാദിക്കുന്നവരും ഉണ്ട് എന്നാൽ ആദ്യ രണ്ട് ഡോസ് വാക്സിനുകൾക്കും പ്രതിരോധ കാലാവധി ഉണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ പറയുന്നു അതുകൊണ്ട് എന്ത് വന്നാലും ബൂസ്റ്റർ ഡോസ് അടിക്കേണ്ടി വരും ദക്ഷിണാഫ്രിക്കയിലും ബോർസ്വാനയിലും ഒമിക്രോൺ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് ഇപ്പോഴും അറിയില്ല എന്നാൽ പുതിയ വേരിയന്റിനെ കണ്ടെത്തിയതിന്റെ പേരിൽ ശാസ്ത്രജ്ഞരെയും വിദഗ്ധരെയും ആക്രമിക്കുന്നത് അന്യായമാണെന്നും ഗോഡ്ബർഗ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്യൂസ്